ഹായ് വ്യൂവേഴ്സ്, ഞാൻ സിറഫിക് മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ്. ഞാനിന്ന് നമ്മുടെ എരമല്ലൂർ ഷോപ്പിലാണ് നിൽക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ആണ് നമ്മുടെ എരമല്ലൂർ ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷോപ്പാട്ടോ ഈ എരമല്ലൂർ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വിലയെല്ലാം കൂടി വരികയാണ്. നമ്മുടെ വെള്ളിയല്ല, സ്വർണത്തിൻ്റെ വില ഭയങ്കരമായിട്ട് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജ്വല്ലറിയാണ് മഹാരാജ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വളരെ ലൈറ്റ് വെയിറ്റിൽ അന്നാ നല്ല പൊലിമയിൽ തന്നെ വരുന്ന ഐറ്റമാണ് നമ്മുടെ കേരള ട്രഡീഷണൽ ആഭരണങ്ങൾ. അപ്പോൾ അതിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു 5 പവൻ 10 പവൻ്റെ ഒക്കെ സെറ്റുകളാണ് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് നാളായി വീഡിയോസിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഫുൾ സെറ്റ് കാണിക്കുന്നു. പക്ഷേ ഈ സെറ്റ് ഫുൾ സെറ്റ് ചെയ്തെടുക്കുന്നതിന് ഒരുപാട് ടൈം എടുക്കും എന്ന് വെച്ചാൽ നമ്മളൊരു നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. 5 പവനാണെങ്കിലും 10 പവൻ്റെ പൊലിമ തോന്നും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ കുറഞ്ഞ മേക്കിംഗ് ചാർജ് കേട്ടോ. 4.9% നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വില നന്നായിട്ട് കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറഞ്ഞ മേക്കിംഗ് ചാർജിലാണ് ഈ ഐറ്റംസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിപൊളിയായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യുകയാണ്, നമ്മുടെ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ 9-ാമത്തെ ഷോറൂം സഫാരി മാളിൽ ഷാർജയിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ഡെയിലി വെയ്യാനും അതുപോലെ നമുക്ക് നാട്ടിൽ പോരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന ഐറ്റംസൊക്കെ നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മേക്കിംഗ് ചാർജിലും എമൗണ്ടിലൊക്കെ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഐറ്റംസൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുമെന്ന്. അതുപോലെയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ, നല്ല അടിപൊളി കിടക്കാച്ചി ഐറ്റംസാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വരിക. അതുപോലെ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ അബുദാബിയിലോ ഷാർജയിലൊക്കെ നിങ്ങളുടെ കസിൻസ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഷോപ്പിനെ പറ്റി പറയുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പർച്ചേസ് ചെയ്യാൻ വന്നില്ലെങ്കിലും വീഡിയോസ് ഷെയർ ചെയ്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസ് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഫുൾ കവർ ചെയ്ത് നിൽക്കും. നമ്മളിപ്പോൾ ഡിസൈനറുടെ എടുക്കുമ്പോഴത്തേക്കും ഡിസൈനറിന് വേറൊരു ഫീലാണ്. പക്ഷേ കേരള അതിന് എന്താ പറയുക, ഒരു തനിമയുണ്ട്, ഒരു ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ, 1.5 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമല്ലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു 5 പവൻ്റെ സെറ്റാട്ടോ ഞാൻ ഈ ഒരു നെക്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന മാല നമുക്ക് നോക്കാം. നമ്മുടെ ലക്ഷ്മി മാലയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ലക്ഷ്മി നമ്മുടെ ട്രഡീഷണൽ ഒരു രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ട് വരുന്നതാണ്. അത് 4 ഗ്രാം സംതിങ് ആണ് കേട്ടോ അതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു കാശ്മാല ഫുൾ ഈ ഒരു ഡിസൈൻ മാറ്റിയിട്ട് കാശ്മാല ഫുൾ കവർ ചെയ്ത് വരുന്ന മാലയുണ്ട്. അതിപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാത്തതാണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഗ്രാം സംതിങ് ഒക്കെ വരുന്നുള്ളൂ. ഇതിലും വെയിറ്റ് കുറവായിരിക്കും. ഇത് കുറച്ചുകൂടി വെയിറ്റ് ഒരു 4 ഗ്രാം സംതിങ് വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കാശ്മാലയാണ്. നമ്മൾ കേരള സെറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഒരു കാശ്മാലയൊക്കെയാണ് പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ പിച്ചുമുട്ട് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സെക്കൻഡ് വൺ കുറച്ച് ഹാങ്ങിങ് ഒക്കെ ആയിട്ടൊരു നല്ല പൊലിമയിൽ തന്നെ നമുക്കൊരു ഡിസൈനാണ് വരുന്നത്. അതെന്ന് പറഞ്ഞൊരു 10 ഗ്രാം സംതിങ് ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. 10 ഗ്രാമിൽ ഇത്രയും പൊലിമയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു മാലയാണ്. പിന്നെ നമ്മൾ തേർഡ് വെച്ചിരിക്കുന്ന ഒരു ലെയർ, നമ്മളിപ്പോൾ ടർക്കിഷിലും എല്ലാത്തിലും ലെയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള വർക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള വരുന്ന ഹാങ്ങിങ്ങോട് കൂടി വരുന്ന ഒരു ലെയർ മാലയാണിത്. ഇതൊക്കെ നമുക്ക് ആഫ്റ്റർ മാരേജ് സാരിയുടെ ഒക്കെ കൂടെ കൊടുത്ത് അടിപൊളിയായിരിക്കും. അതുപോലെ കാശ്മാലയൊക്കെ നമുക്ക് സെപ്പറേറ്റ് അങ്ങനെ യൂസ് ചെയ്യാം. കാശ്മാലയ്ക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാം കേട്ടോ. ഇത് ഈ ഒരു ലെയർ മാല ഒരു 12 ഗ്രാം സംതിങ് കേട്ടോ അതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഇതിലേക്ക് മാച്ചിങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇയറിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് 3 ഗ്രാം സംതിങ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെ വേറെ ഡിസൈൻസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ എടുത്തു വെച്ച സ്റ്റഡാട്ടോ ഇത്, ഇയറിങ് ഇതുണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്റ്റഡ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് സെപ്പറേറ്റാണ് വരുന്നത്. ചിലർക്കിങ്ങനെ ഹാങ് ചെയ്ത് കല്യാണത്തിന് ശേഷം ഇടുന്നൊന്നും ഇഷ്ടമില്ലാത്തവർക്കുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ വരുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ബാംഗിൾസ് ആട്ടോ. ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റബ്ബർ ബാംഗിൾ കിട്ടി നല്ല സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും. വെറും 3 ഗ്രാം സംതിങ്ങിൽ മാത്രം വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു 4 ബാംഗിൾസ് ആട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിരിക്കുന്നത്.
നല്ല അടിപൊളി പാറ്റേണിൽ തന്നെ നല്ല വീതിയിൽ തന്നെ ബ്രൈഡ്സ് ഇട്ടാൽ ഇപ്പോൾ നമുക്ക് രണ്ടെണ്ണം രണ്ട് കയ്യിൽ അങ്ങനെ വെച്ചിട്ടിടാം. പിന്നെ ഇപ്പോൾ അഞ്ച് പവനൊക്കെ എടുക്കുന്നവർ ഒരു കയ്യിൽ ഇതിട്ടിട്ട് മറ്റേ കയ്യിൽ നമ്മൾ ആ ഒരു സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ബാംഗിൾസ്, അതാണ് ഇപ്പോൾ ട്രെൻഡ്, ആ ഒരു രീതിയിലാണ് ഇടുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും നല്ല ഫാൻസി ടൈപ്പ് രണ്ട് ബാംഗിൾസ് വാങ്ങിച്ചിട്ട് രണ്ട് സൈഡിലോട്ട് കൊടുത്താലും ഭംഗിയായിരിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ വേറെ അതേ ഡിസൈൻസ് നമുക്ക് ഇങ്ങനെ ഒരുപോലെ തന്നെ ഡിസൈൻ നാലെണ്ണം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഇതൊക്കെ ആ ഒരു വെയിറ്റിൽ തന്നെ വരുന്ന കേട്ടോ, 3 ഗ്രാം 2 ഗ്രാം സംതിങ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 3 ഗ്രാമിൽ നിൽക്കുന്ന ബാംഗിൾസ് ആണ്. ഇതിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് വേണ്ടെങ്കിൽ അതായത് നാലെണ്ണമായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. അതുണ്ടോ, ഇതുപോലെയുള്ള ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് 2 ഡിസൈൻ മാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് റിങ്ങാണ്. റിങ് എല്ലാ ലേഡീസിൻ്റെയും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ റിങ്ങും അതുപോലെ ആംഗ്ലറ്റും. ഇതൊക്കെ ടർക്കിഷിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു റിങ്ങ്, ഒരു 1 ഗ്രാമിലൊക്കെ താഴെ നിൽക്കുന്ന 2 റിങ്ങുകളാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല റിങ്ങുകൾ തന്നെ എടുത്തു. ഇനിയിപ്പോൾ കേരളയിൽ തന്നെ കേരള ആ ഒരു രീതിയിൽ വരുന്ന വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാം കേട്ടോ. അതുണ്ടോ, നല്ല ഭംഗിയുള്ള 2 റിങ്ങാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ആംഗ്ലറ്റ് കേട്ടോ. ആംഗ്ലറ്റ് ഇപ്പോൾ കല്യാണ വെഡിങ്ങിനൊക്കെയാണ് എല്ലാവരും തന്നെ ആംഗ്ലറ്റ് ഒരു നിർബന്ധമായിട്ട് വരികയാണ്. വെഡിങ്ങിൻ്റെ അന്ന് കഴുത്തിലിട്ടിട്ട് പിന്നെ കാലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അത് നമുക്കൊരു 4 ഗ്രാം സംതിങ്ങിൽ മാത്രം വരുന്ന നല്ല അടിപൊളിയായിട്ടൊരു ചെയിനോട് കൂടി ലോങ് ലാസ്റ്റിംഗ് ചെയിനാട്ടോ ഇത്. ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. 2 ഗ്രാമിലൊക്കെ നമ്മുടെ ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആംഗ്ലറ്റ്. ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 4 ഗ്രാമിൻ്റെ എടുത്തത്. 2 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഡ്രസ്സിലൊക്കെ കൊളത്തി വലിക്കാതിരുന്നാൽ മതി, ആ രീതിയിൽ വരുന്ന 2 ഗ്രാമിൻ്റെ ആംഗ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ്, അപ്പോൾ ഈ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതായത് ഞാൻ ഇവിടെ കുറേ ബാംഗിൾസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതേപോലെ 3 ഗ്രാം 4 ഗ്രാം 5 ഗ്രാമിലൊക്കെ വരുന്ന നല്ല ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള കുറേ ബാംഗിൾസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കേരള ഇതിലേക്ക് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ 5 ഗ്രാമൊക്കെ ആട്ടോ വരുന്നത്, അല്ല 6 ഗ്രാം, സോറി, ഇത് 6 ഗ്രാമാണ്. ഇതൊരു 5 ഗ്രാമൊക്കെ വരുന്നതാണ്. നമുക്കിനിയിപ്പോൾ മറ്റ് ബാംഗിൾ 2 എണ്ണം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 2 എണ്ണമായിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പല ബ്രാഞ്ചുകളിലേക്കും പോയതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഷോപ്പിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. എന്നാൽ ഞാനൊരു സ്റ്റഡ് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇയറിംഗ് ആയിട്ട് നമുക്ക് ആ ഒരു ഹാങ്ങിങ് ടൈപ്പ് വേണ്ട, ചിലർക്ക് ട്രഡീഷണൽ ജിമുക്ക തന്നെ വേണമെന്നുള്ളവരുണ്ടാവും. 3 ഗ്രാം സംതിങ് അതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജിമുക്ക ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ജിമുക്ക. അതിപ്പോൾ വെഡിങ്ങിനാവട്ടെ എന്ത് ഇതിനാവട്ടെ, അവർക്കൊരു ജിമുക്ക എന്ന് പറഞ്ഞാൽ അല്ലേ, എനിക്ക് ഇഷ്ടമാട്ടോ ജിമുക്ക. ജിമുക്ക ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഫേസിന്. ഞാൻ പണ്ട് ഒപ്പനക്കൊക്കെ ഇതേപോലെ ജിമുക്ക യൂസ് ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് തന്നെ തോന്നും എന്തോ മുഖത്തിനൊരു പ്രത്യേക ഭംഗി കൂടിയ പോലെ. ഞാൻ തള്ളണയല്ല കേട്ടോ കാര്യമായിട്ട് പറഞ്ഞത്, എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കളക്ഷൻസ്? നല്ല അടിപൊളി കളക്ഷൻസ് അല്ലേ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഐറ്റംസ് ഇഷ്ടപ്പെട്ടോന്ന്. അതുപോലെ നിങ്ങളുടെ കസിൻസ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെന്താണ് വേറെ എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഈ ഒരു ഐറ്റംസ് കണ്ടു, നിങ്ങൾ ലോങ്ങിലാണ്, നിങ്ങൾക്ക് ഇത് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആദ്യം ഉള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ഇതിപ്പോൾ എരമലൂർ ഷോപ്പിലെ ഐറ്റം ആണെന്ന് താഴെ ഞങ്ങൾ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എമൗണ്ട് കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും. നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെയുണ്ട് പറയാനായിട്ട്. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ എമൗണ്ട് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ശേഷം നിങ്ങൾക്ക് നേരിട്ട് വന്ന് നമ്മുടെ ഷോപ്പിൽ വന്ന് ഐറ്റം കണ്ടിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ദുബായ് ഷോപ്പിലെ കാര്യം ആരും മറക്കണ്ട, എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.